Lego fans who can get a ticket for the game, welcome to Anfield. I don't get what I want, I get what I need. Every single day I'm heading off to my dream, and I get everything that I damn well please. I don't give a damn if you all listening to me, cause I run it. I'm the only one that really want it. I'm the only one that's really on it. I'm just being honest, I'm just doing everything I promise, cause I want it bad enough that I'ma make it as an artist. And I know I'm not the smartest, and I know I'm not the largest, but I promise you that I'ma be the one that worked the hardest, cause I promise you that I'm just getting started. And I promise you that my skills are getting sharper, so I'ma get charted. Can't be guarded, nah, I'm the one to get retarded. Get the party started. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ കറൻ്റ്ലി ഒരു ഗിവ് അവേ നമ്മുടെ ചാനലിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതുവരെ പങ്കെടുക്കാത്തവരാണെങ്കിൽ തീർച്ചയായും പോയി പങ്കെടുക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഗൈസ്, വി ആർ ബാക്ക് വിത്ത് അനദർ സ്ക്വാഡ് ബിൽഡർ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ ലിവർപൂളിൻ്റെ സ്ക്വാഡ് ബിൽഡറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് സ്ക്വാഡ് ബിൽഡേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും പോയി കാണുക. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന സ്ക്വാഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ലിവർപൂളിൻ്റെ ഇറങ്ങിയിട്ടുള്ള എല്ലാ ഐക്കോണിക്സും ഈ ഒരു സ്ക്വാഡിലുണ്ട്. ഈ അക്കൗണ്ട് എൻ്റെ ഫ്രണ്ടായ നിഖിൽ ജെയിംസിൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ലിവർപൂൾ സ്ക്വാഡ് ഈ ഒരു അക്കൗണ്ടിലാണ്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലിൽ പുതിയതാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഗൈസ്, വെൽക്കം ടു ആൻഫീൽഡ്. അപ്പോൾ ഗൈസ്, നമ്മൾ സ്ക്വാഡ് ബിൽഡർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ലിവർപൂൾ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് മാനേജേഴ്സായ ജർജൻ ക്ലോപ്പാണ് നമ്മളിവിടെയും യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലോപ്പിൻ്റെ നമ്മൾ 4-2-1-3 ഫോർമേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ സ്ട്രൈക്കറിനെയാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. നൺ അതർ ദാൻ 99 റേറ്റഡ് ഫെർണാൻഡോ ടോറസ്. PES 21 തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഐക്കോണിക് ഫോർവേഡാണ് ടോറസ്. അപ്പോൾ PES 21 ഐക്കോണിക് ടോറസ് ഒരു ഗോൾ പോച്ചറാണ്. അടുത്തായിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന റൈറ്റ് വിങ് ഫോർവേഡിനെയാണ്. അപ്പോൾ റൈറ്റ് വിങ് ഫോർവേഡായിട്ട് ദ പ്രോളിഫിക് വിങ്ങർ മുഹമ്മദ് സലയാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. അടുത്തായി നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന ലെഫ്റ്റ് വിങ് ഫോർവേഡാണ്. അപ്പോൾ ലെഫ്റ്റ് വിങ് ഫോർവേഡായിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് മാനെയാണ്. അപ്പോൾ മാനെ PES 21 ഒരു പ്രോളിഫിക് വിങ്ങറാണ്. അടുത്തായിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു AMF-നെയാണ്. അപ്പോൾ AMF നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന മിനാമിനോയാണ്. അപ്പോൾ മിനാമിനോയുടെ ഒരു ഫീച്ചേർഡ് കാർഡായതുകൊണ്ടാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. ഈ ഒരു കാർഡ് വളരെയധികം അണ്ടർ റേറ്റഡ് കാർഡാണ്. അപ്പോൾ ഉപയോഗിച്ച് നോക്കിയവരുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാവും. അടുത്തായിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഫുട്ബോൾ ലോകം കണ്ടതിൽ വെച്ച വൺ ഓഫ് ദ ബെസ്റ്റ് ദ സ്നൈപ്പർ സ്റ്റീവൻ ജെറാർഡിനെയാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. PES 21 സ്റ്റീവൻ ജെറാർഡ് ഒരു 99 റേറ്റഡ് ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറാണ്. അടുത്തായിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു DMF-നെയാണ്. DMF ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് സാബി അലോൺസോ ആണ്. അപ്പോൾ ഒരു 97 റേറ്റഡ് ഓർക്കസ്ട്രേറ്ററാണ് സാബി അലോൺസോ. അപ്പോൾ ഈ സാബി അലോൺസോയുടെ പാസിങ്ങിനൊക്കെ പറഞ്ഞാൽ വളരെയധികം ആക്യുറേറ്റ് പാസസ് ആണ്. അടുത്തായിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന വിങ് ബാക്സിനെയാണ്. അപ്പോൾ റൈറ്റ് ബാക്കായിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് നൺ അതർ ദാൻ അലക്സാണ്ടർ ആർണോൾഡ്. അപ്പോൾ PES 21 ഒരു ഒഫെൻസീവ് ഫുൾ ബാക്കാണ്. ലെഫ്റ്റ് ബാക്കായിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് റോബർട്ട്സനെയാണ്. PES 21 റോബർട്ട്സൺ ഒരു ഒഫെൻസീവ് ഫുൾ ബാക്കാണ്. അടുത്തായിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് സെൻറ്റർ ബാക്ക് കോംബോ ആണ്. ഫുട്ബോൾ ലോകത്തെ തന്നെ വളരെയധികം മികച്ച ഒരു ഡിഫൻഡറായ വാൻഡൈക്കിനെയാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാൻഡൈക്ക് ഒരു ബിൽഡപ്പ് ആണ് PES 21. PES 21 തന്നെ വളരെയധികം മികച്ച ഒരു ഡിഫൻഡറാണ്. അടുത്ത സെൻറ്റർ ബാക്കായിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് മാറ്റപ്പിനെയാണ്. ഈ ഒരു കാർഡും വളരെയധികം അണ്ടർ റേറ്റഡ് കാർഡാണ്. അടുത്തായിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന ഗോൾ കീപ്പറിനെയാണ്. അപ്പോൾ ഗോൾ കീപ്പറായിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന ഒഫെൻസീവ് ഗോൾ കീപ്പറായ ആലിസണിനെയാണ്. PES 21 കാര്യം തന്നെ നോക്കുവാണെങ്കിൽ വളരെയധികം മികച്ച ഒരു ഗോൾ കീപ്പറാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ സബ് പ്ലേയേഴ്സിനെയാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു സൂപ്പർ സബിനെയാണ്. സൂപ്പർ സബായ മൈക്കിൾ ഓവനെയാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. PES 21 ബെസ്റ്റ് സ്ട്രൈക്കേഴ്സിൽ ഒരാളാണ്. അടുത്തായിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു വിങ്ങറിനെയാണ്. പോർച്ചുഗീസ് വിങ്ങറായ ഡിയാഗോ ജോട്ടയാണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. അടുത്തായിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന കഴിഞ്ഞ തവണത്തെ ചാമ്പ്യൻസ് ലീഗ് വിന്നർ കൂടിയായ തിയാഗോ അൽക്കൻഡാറയാണ്. PES 21 തിയാഗോ അൽക്കൻഡാറ ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയറാണ്. അടുത്തായിട്ട് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന ഒരു മിഡ്ഫീൽഡറിനെയാണ്. ലിവർപൂൾ കറണ്ട് ക്യാപ്റ്റനും കൂടിയായ ജോർഡൻ ഹെൻഡേഴ്സനെയാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. PES 21 അണ്ടർ റേറ്റഡ് കാർഡുകളിൽ ഒന്നാണ് ഈ ഒരു കാർഡ്. അടുത്തായിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു DMF-നെയാണ്. ഒരു സോളിഡ് DMF-ഉം അതുപോലെ തന്നെ ഒരു ആങ്കർമാനായ ഫാബിനോ ആണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. അടുത്തായിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു സെൻറ്റർ ബാക്കിനെയാണ്. സെൻറ്റർ ബാക്കായിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന ഗോമസിനെയാണ്. PES 21 ഗോമസ് ഒരു ബിൽഡപ്പ് ഡിഫൻഡറാണ്. അടുത്തായിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു മിഡ്ഫീൽഡറാണ്. അപ്പോൾ ഒരു മിഡ്ഫീൽഡറായിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന വൈനാൾഡത്തിനെയാണ്. PES 21 വൈനാൾഡ ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയറാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ലിവർപൂളിൻ്റെ ബെസ്റ്റ് സ്ക്വാഡ്. അപ്പോൾ എനിക്ക് കുറച്ച് സമയം ഈ ഒരു അക്കൗണ്ട് എടുക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ പ്ലെയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കാവുന്നതാണ്. അപ്പോൾ PES 21 ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും നല്ല പ്ലെയേഴ്സിനെ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പ്ലെയേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു സ്ക്വാഡിനെ നിങ്ങൾ 1-10 നിങ്ങൾ റേറ്റ് ചെയ്യുക.
ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ സ്ക്വാഡുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ അക്കൗണ്ട് റിവ്യൂ ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഗൈസ് ബൈ.